നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ചേച്ചി, ചേച്ചി ഉറങ്ങുന്നില്ലേ? ഇല്ല മോളെ, ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടച്ച മുഴുവനും ദേവളുടെ മുഖ തെളിഞ്ഞു വരുന്നത്. പാവം കുഞ്ഞ്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവള് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയായിരിക്കും. ദേവളെ ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവരവളെ കൊല്ലും. എന്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോവും. കമ്മീഷണർക്ക് ഒരു കേസ് ഫയൽ ചെയ്യണം. മുകളിൽ കംപ്ലൈന്റ് കൊടുത്താൽ പിന്നെ അവരുടെ സിഐക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ കോടതി വഴി നീങ്ങണം. മിടുക്കനായ ഒരു വക്കീലിന്റെ കയ്യില് കേസ് ഏൽപ്പിക്കണം. കോടതി വഴി നമ്മൾ നീങ്ങിയ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോടതിയും കേസും ഒക്കെ അതൊക്കെ കൂടുതൽ കുഴപ്പത്തിലേക്കേ നീങ്ങുള്ളൂ ചേച്ചി. പിന്നെ ഒരു സ്കോപ്പ് ഉള്ളത് ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതാ. അവിടെ ഒരു കുഴപ്പമുണ്ട്, രക്തബന്ധം. അതിനേ സാധ്യതയുള്ളൂ. നിയമപ്രകാരം രാഖി നിയമോളുടെ ആന്റിയാ. പക്ഷേ രാഖിയുടെയും രാജീവ് സാറിന്റെയും അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ വേറെയാ. രാജീവ് സാറിന്റെ അമ്മ മരണപ്പെട്ടെങ്കിലും അച്ഛന്റെ രണ്ടാം കെട്ടിലുണ്ടായ കുട്ടിയാ രാഖി. അപ്പോ ചാൻസ് കുറയില്ലേ? ഒന്നും പറയാൻ പറ്റില്ല ചേച്ചി. ഏതായാലും ഞാൻ ചിന്തിച്ചുറപ്പിച്ച് നല്ലൊരു വഴിക്ക് മൂവ് ചെയ്യും. ആ അല്ല, നീ എന്താ ഉറങ്ങാത്തത്? ഓർക്കൂല്ലേ? എനിക്ക് ശ്യാമിനെ മിസ് ചെയ്യുന്നു ചേച്ചി. കുറച്ചു ദിവസമായിട്ട് അവനെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവനെന്നെ തീർത്ത് ഒഴിവാക്കുവാണോ ചേച്ചി? വിക്രമുമായി കല്യാണം ഉറപ്പിച്ചതുകൊണ്ടാവും ശ്യാം നിന്നെ മറന്നത്. അത് നിന്റെ വിഷമം. രാജീവ് സാറുമായുള്ള വിവാഹം നടക്കാത്തത് മൂലം എനിക്കുണ്ടായ നഷ്ടം ദേമോള. എനിക്ക് അവളെ നഷ്ടപ്പെട്ടു. അവളെ മറക്കാൻ എനിക്ക് ജന്മം കഴിയും തോന്നില്ല ചേച്ചി. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാ മോളെ, വിഷമമൊഴിഞ്ഞ് സമയം ഉണ്ടാവില്ല. നീ എല്ലാം മറക്കണം. എന്നിട്ട് എന്റെ മോള് പുതിയൊരു ജീവിതം സ്വപ്നം കാണണം. മനസ്സാകെ ഉരുകി ഉരുകി ഇല്ലാതാവുന്ന പോലെ. വർഷയില്ലാത്ത ലോകത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. തലയൊക്കെ മരവിച്ച് ഭ്രാന്ത് പിടിക്കുന്നു എനിക്ക്. ഒരു മുഴുവൻ ഭ്രാന്താണ് ജീവിക്കാൻ വയ്യ എനിക്ക്. സ്നേഹിക്കാൻ മാത്രം എന്റെ അമ്മയ്ക്ക് അറിയൂ. അമ്മയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഞാനാണെന്നറിയാം. വേറെ നിവൃത്തിയില്ല അമ്മ. പ്രേമവും ഒളിച്ചോട്ടവും താളം തെറ്റിച്ച് ഈ തറവാട്ടിൽ ഒരു ദുർമരണവും കൂടെ സമ്മാനിച്ച് ഞാൻ പോവുക. അച്ഛന്റെ സ്നേഹം തിരിച്ചറിയാത്ത മകനല്ല ഞാൻ. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് അച്ഛനും അമ്മയും. ഞാൻ പോവാ, മാപ്പ് തരണം.
ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.